അമ്പലങ്ങൾ ധൃതി പിടിച്ച് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ട്? രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം മലബാറിൽ അതിവേഗം നടന്നുവരുന്ന പ്രവർത്തനം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കലാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ബലം പ്രയോഗിച്ച് ഏറ്റെടുത്തത് ഒരു മാസം മുൻപാണ്. തൊട്ടു പിറകെ പാനൂർ പൊയിലൂർ മുത്തപ്പൻ മടപ്പുര പിടിച്ചെടുക്കാൻ ദേവസ്വം ബോർഡ് എത്തി. രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും കേസുകൾ കോടതികളുടെ പരിഗണനയിലിരിക്കെയാണ് ധൃതി പിടിച്ച് ഏറ്റെടുക്കാൻ നീക്കം നടത്തിയത്. പൊയിലൂർ മടപ്പുര പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ ഒ.കെ. വാസുവും സംഘവുമാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ മലബാറിലെ കൂടുതൽ അമ്പലങ്ങൾ ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ CPIM ഉണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് മലബാറിലെ ക്ഷേത്രങ്ങൾക്കും മലബാർ ദേവസ്വം ബോർഡിനും ബാധകമായ പുതിയ നിയമം വരുന്നു എന്നതാണ്. ദ മലബാർ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഡോമെന്റ്സ് ബിൽ 2020 തയ്യാറായി കഴിഞ്ഞു. റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT Thomas അധ്യക്ഷനായുള്ള കേരള ലോ റിഫോംസ് കമ്മീഷനാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ മലബാർ ദേവസ്വം ബോർഡ് പരിധിയിൽ ബാധകമായ നിയമം 1951 മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട് ആണ്. ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യവസ്ഥകൾ പുതിയ ബിൽ നിയമമാകുമ്പോൾ ഉണ്ടാവാം എന്നതാണ് കൂടുതൽ അമ്പലങ്ങൾ പിടിച്ചെടുക്കാൻ പ്രേരണയായി തീരുന്നത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. പുതിയ ബിൽ പാസാക്കണം എന്നുള്ള സമ്മർദ്ദം ഇടതുപക്ഷ മുന്നണിയിലും CPIM സംസ്ഥാന സർക്കാരിലും നല്ലതുപോലെയുണ്ട്. അതിനിടെ K. Gopalakrishnan കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം വരുന്നത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് നേരത്തെയാണ്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. ക്ഷേത്രഭരണത്തിനായുള്ള നിയമവും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥയും പുതുക്കുന്നത് സംബന്ധിച്ചും ക്ഷേത്ര നടത്തിപ്പ് സംബന്ധിച്ചും പഠിക്കാനായിരുന്നു കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് മുതൽ നിയമ ഭേദഗതി വരുത്തുമെന്നും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. ഓരോ നിയമസഭാ സമ്മേളനത്തിലും ബിൽ ഉടൻ അവതരിപ്പിക്കും എന്ന വാഗ്ദാനമുണ്ടായി. എന്നാൽ ഇത് വാഗ്ദാനത്തിൽ ഒതുങ്ങിയതേ ഉള്ളൂ. ഇതുവരെ യാഥാർത്ഥ്യമായില്ല എന്ന് ക്ഷേത്ര ജീവനക്കാരുടെ CITU സംഘടനയ്ക്ക് പോലും പരാതിയുണ്ട്. അതേസമയം കൂടുതൽ അമ്പലങ്ങൾ ഏറ്റെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് ഇറങ്ങിത്തിരിച്ചത് വിശ്വാസികളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളാകട്ടെ പോലീസിനെ ഉപയോഗപ്പെടുത്തി ക്ഷേത്രങ്ങൾ സർക്കാർ പിടിച്ചെടുക്കുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തുണ്ട്. വിശ്വാസികളുടെ അമ്പലങ്ങൾ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന പക്ഷം ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ വിശ്വാസികൾ പിടിച്ചെടുക്കും എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.